ബസ് തുടക്കം ഒറ്റപ്പാലമായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം, തൃശ്ശൂർ, കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ ജില്ലകളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോഴിക്കോടായിരുന്നു ആയിരിക്കുമ്പോൾ 2001-ലാണ്. അവിടെ സ്ഥിരമായിട്ട് പ്രഭാത സവാരിക്ക് പോകാറുണ്ട്. ആ പോകുന്ന വഴിക്ക് വെള്ളിമാട് കുന്നെന്ന് പറയുന്ന സ്ഥലത്ത് പെൻഷൻ പറ്റിയ രണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥർ അവർ സ്വന്തമായിട്ട് ഈ ഓർക്കിഡിനെയൊക്കെ വളർത്തുന്ന ഒരു ശീലമുള്ളവരായിരുന്നു. പ്രായം ചെന്നവരാണ്. അവളുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ഫലനോപ്സിസ് ഓർക്കിഡ്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ അവരെ വീട്ടിൽ പോവുകയും അതിനെപ്പറ്റി അവരോട് ചോദിക്കുകയും അവർ നല്ല വിശദമായി പറഞ്ഞു തരികയും ചെടികൾ ചോദിച്ചപ്പോഴേക്കും അവർക്ക് പരിചയമുള്ള മറ്റ് ഒന്ന് രണ്ട് ആൾക്കാരെ അടുത്തേക്ക് തന്നെ അയക്കുകയും അവിടെ ചെടികൾ എനിക്ക് സംഘടിക്കാൻ പറ്റുകയും ചെയ്തു. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് കോഴിക്കോട് തന്നെ അനേകം വീടുകൾ വീട്ടമ്മമാർ ഇതുപോലെ ഓർക്കിഡ് കൃഷി ചെയ്ത് ധാരാളം പണം ഉണ്ടാക്കുകയും അവർക്ക് വളരെ സന്തോഷം കിട്ടുകയും ചെയ്യുന്നതായിട്ട് അറിഞ്ഞത്. അങ്ങനെയുള്ള കളക്ഷൻസാണ് എൻ്റെ ഈ ടെറസിൽ നിറഞ്ഞത്. അതുപോലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഔദ്യോഗിക യാത്ര നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ എൻ്റെ ഒരു ഹോബിയായി മാറിയത് കൊണ്ട് ആദ്യം ചെല്ലുമ്പോൾ തന്നെ അന്വേഷിക്കും എവിടെയെങ്കിലും ഓർക്കിഡ് വളർത്തുന്ന സ്ഥലങ്ങളോ നഴ്സറികളോ ഉണ്ടോ എന്ന്. അവിടെയെല്ലാം പോകും. ഈ ഔദ്യോഗിക ജീവ കാലത്ത് കേരളത്തിലെ മിക്കവാറും എല്ലാ നഴ്സറികളിൽ തന്നെ പോയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. അവിടെയൊക്കെ കണ്ട പ്രത്യേക തരത്തിലുള്ള ഓർക്കിഡുകളെല്ലാം എൻ്റെ ഈ കളക്ഷൻസിലുണ്ട്. ഇപ്പോൾ പൂക്കൾ അത് കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ടെറസിൽ ഇങ്ങനെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഉള്ള പ്രധാന കാര്യം സാമ്പത്തികമേ അല്ല. കാര്യം ഒന്ന്, വീട്ടിൽ പ്രായം ചെന്ന രണ്ടാൾക്കാരുണ്ട്. അവർക്ക് ഈ ട്രാഫിക് നിറഞ്ഞ സ്ഥലത്തുകൂടി രാവിലെ പ്രഭാത സവാരി നടത്തി ആരോഗ്യം വീണ്ടെടുക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ടെറസിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചാൽ ചെടികളെ ഇഷ്ടപ്പെടാത്ത മനുഷ്യരില്ലല്ലോ. അവർ രാവിലെയും പല പ്രാവശ്യം ചെടികളെ കാണാനും പൂക്കളെ കാണാനും വെള്ളമൊഴിക്കാനൊക്കെ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യും. ചെടികളോട് ഇഷ്ടം കൂടുമ്പോൾ കൂടുതൽ പ്രാവശ്യം അവർ കയറി ഇറങ്ങി ചെയ്യും. അങ്ങനെ ഫിസിക്കലി അവർക്ക് ഒരു ആരോഗ്യം ഉണ്ടാകും. രണ്ടാമത് മെൻ്റലി അവർ ഒരിക്കലും ഡിപ്രസ്ഡ് ആവില്ല. അതൊരു കാര്യം. അതോടൊപ്പം തന്നെ ആശുപത്രി ചാർജ് ഒന്ന് കുറഞ്ഞ് കിട്ടും. രണ്ടാമത് കറണ്ട് ചാർജൊക്കെ ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട്. രണ്ടാമത്തെ വീടിനകത്ത് നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് ഒരു ഷെയ്ഡ് നെറ്റ് കിട്ടിയാൽ ചെടികളും നല്ലപോലെ വളർന്നു കിട്ടും. വീട്ടിലെ ചൂടൊന്ന് കുറഞ്ഞ് കിട്ടും. കറണ്ട് ചാർജ് ഒന്ന് കുറഞ്ഞ് കിട്ടും. ഇതൊക്കെ കൊണ്ടാണ് ഇത് തുടങ്ങാൻ കാര്യം. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആകാംക്ഷയായിരിക്കും. കുഞ്ഞ് ജനിച്ച് അതിൻ്റെ ഓരോ വളർച്ചയിലും അത്ര ആകാംക്ഷ. ഒരു അസുഖം വന്നാൽ അത്ര ഒരു വേദന. ഒരു പരീക്ഷയിൽ വരുന്ന നല്ലൊരു മാർക്കറ്റ് അത്ര സന്തോഷം. ഈ ചെടിയുടെ കാര്യത്തിനും അത് തന്നെയാണ്. ഒരു ചെടി നട്ട് എന്തെങ്കിലും അസുഖം പിടിച്ചെന്ന് അഴുകിപ്പോയാൽ ഉണ്ടാകുന്ന ദുഃഖം നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നല്ലപോലെ വളർന്ന് നല്ലതുപോലെ വളരുന്നതിന് വേണ്ടി ഏതെല്ലാം രീതിയിലുള്ള വളം മരുന്നുകൾ കൊടുക്കാൻ നമുക്ക് കഴിയുമോ അതെല്ലാം നമ്മൾ കൊടുക്കും. ലാസ്റ്റിൽ ഒരു പൂമൊട്ട് വിരിഞ്ഞ് വരുമ്പോൾ ആകാംക്ഷ കൂടുതലാണ്. അതിന് വിടർന്ന് വരുമ്പോൾ അതിൽ കളർ എന്തായിരിക്കും, രൂപം എന്തായിരിക്കും ഒന്ന് അറിയാനായിട്ട് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ചെടി നമ്മൾ നട്ടാൽ അതിൽ നിന്ന് കുഞ്ഞു ചെടികൾ പലത് വരും. ആ രീതിയിൽ നമുക്ക് അതിനെ വളർത്തി ആ രീതിയിൽ കിട്ടും. പൂക്കൾ വിറ്റാൽ പൈസ കിട്ടും. നമുക്ക് മറ്റ് ദൂരെ നിന്നൊക്കെ ഇപ്പോൾ ഈ തായ്ലൻഡും തായ്വാനിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത പ്ലാന്റുകൾ കിട്ടും. വില കുറച്ച് കിട്ടും. നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് പരിപാലിച്ച് കൂടിയ വിലയ്ക്ക് കൊടുക്കാം. നല്ല നേട്ടം തന്നെയാണ്. കാര്യം പൂക്കളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അത് ഇത് എവിടെ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് മാത്രം അവരന്വേഷിച്ചിറങ്ങുന്നില്ല. ഉദാഹരണം തന്നെ നമ്മുടെ കനകക്കുന്നൊരു പുഷ്പമേള നടത്തിയാൽ ആ 10,000-ക്കണക്കിന് ജനങ്ങളാണ് കാണാൻ വരുന്നത്. എല്ലാവരും വാങ്ങാനല്ല, എല്ലാവരും കാണാൻ വരുന്നതാണ്. കാര്യം പൂക്കളോട് അത്ര ഇഷ്ടം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എന്തായാലും എൻ്റെ ഈ ഓർക്കിഡ് കൃഷി വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.
പൂക്കളോട് കൂട്ടത്തിൽ ചേർന്ന് നമുക്ക് വിശ്രമവേള കിട്ടില്ല. കാര്യം കൂടെ കൂടെ കയറി വരേണ്ടി വരും. ചെടികൾക്ക് അസുഖമുണ്ടോ എന്ന് നോക്കണം, പൂക്കൾ തിന്നാൻ വണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം, അതിൻ്റെ മരുന്ന് നമ്മൾ തളിച്ചോ വളം കൃത്യസമയത്ത് കൊടുത്തോ. നമ്മളെ വീട്ടിലെ കുഞ്ഞിന് നോക്കുന്നത് പോലെയുള്ള ആകാംക്ഷ ആയതുകൊണ്ട് നമുക്ക് വിശ്രമവേള കിട്ടില്ല. കാര്യം നമ്മളെപ്പോഴും ബിസി, നമുക്ക് മറ്റു രീതിയിലുള്ള വേവലാതികളൊന്നും ഉണ്ടാകരുത്. കാര്യം നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. എന്തെങ്കിലും മറ്റു പ്രശ്നമുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ശ്രമിക്കാനായിരിക്കും നമ്മുടെ ടെൻഡൻസി. കീടശല്യം ടെറസിൽ വളരെ കുറവാണ്. കീടങ്ങൾ മെയിനായിട്ട് വരുന്ന രണ്ട് കീടങ്ങളാണ് തട്ടുമ്പുറത്താൻ അഞ്ചാം നിലയിലായാലും ഒച്ചികൾ അവിടെ എത്തും. കണിശം ഒച്ചികൾ വന്നാൽ അതിൻ്റെ തളിരില തിന്നും, മണ്ട വെട്ടിയിടും. അത് പകൽ നമുക്ക് കാണാൻ പറ്റില്ല. രാത്രി കാലങ്ങളിൽ ടോർച്ചടിച്ച് വന്ന് നോക്കിയാൽ എല്ലാ തളിരിലയുടെയും മണ്ടയിൽ ഇരിക്കുന്ന കാണാം. അപ്പോൾ നമ്മൾ സൂചിയുണ്ട് അതിനെ ചെയ്യുന്നത്. അത് മാത്രമേ ഫലപ്രദമായിട്ട് കണ്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ കണിച്ചം നമ്മൾ ശ്രദ്ധിക്കണം. രാത്രി ഒരു എട്ട് മണി കഴിയുമ്പോഴേ ഇറങ്ങും. കാര്യം ബുദ്ധിയുള്ള ജീവികളാണ്. 8 മണി കഴിഞ്ഞ് ഇറങ്ങും. മനുഷ്യർ ഉറങ്ങുമ്പോഴേ അത് ഇറങ്ങത്തുള്ളൂ. രണ്ടാമത് പൂ തിന്നുന്നൊരു മഞ്ഞ വണ്ടുണ്ട്. മഞ്ഞ വണ്ട് കണ്ടുപിടിക്കാൻ പാടായി. ഓരോ പൂവിലും നമ്മൾ നോക്കുമ്പോൾ കാണാം. ചില പൂവിൽ എവിടെയെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ കണിശം വണ്ടുണ്ടെന്ന് അറിയാം. ശ്രദ്ധിച്ച് നോക്കുമ്പോൾ എവിടെയെങ്കിലും വണ്ടിരിക്കും. അതും പറന്നു പോകുന്ന പിടിച്ച് കൊല്ലുക. കാര്യം മരുന്നടിച്ചാലൊന്നും ചാകുന്നല്ല. ഈ രണ്ട് കീടബാധയാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ മറ്റ് അഴികൾ രോഗങ്ങൾ വരാറുണ്ട്. രോഗങ്ങൾ മെയിനായിട്ട് വരുന്നത് അഴികൾ രോഗവും മറ്റ് പുള്ളി ഇതൊക്കെ. അതിനായിട്ട് ഞാൻ മെയിനായിട്ട് നമ്മുടെ കൃഷി ഭവനിലെ കൃഷി ഓഫീസറാണ് മെയിനായിട്ട് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാര്യം എൻ്റെ അറിവിൽ പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാകും. അപ്പോൾ അത്രയും രോഗങ്ങൾ കാണുമ്പോൾ ഞാൻ ഇലയും മുറിച്ച് നേരെ കൃഷിഭവനിൽ പോയി ജേതാ സാറിനെ കണ്ട് വേണ്ട മരുന്ന് പറഞ്ഞു തരും. അത് ഒന്നടിച്ച് അങ്ങനെ പരിഹാരം കാണുന്നത്. ഫംഗസ് കൊണ്ടുള്ള രോഗമാണ് അധികം ഉണ്ടാകുന്ന ഒന്ന് അഴുകൽ. ഇതെല്ലാം കുറയ്ക്കാനായിട്ടുള്ള മാർഗങ്ങളും വേറെ ഉണ്ട്. ഓർഗനെ സംബന്ധിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് വേണ്ടത് ഈർപ്പം വേണം, വായു വേണം, വെളിച്ചം വേണം. പക്ഷേ ഓർഗനിന് മിതമായേ പാടുള്ളൂ. വെള്ളം കെട്ടുന്നതിനാല് അഴുകൽ രോഗം വരും, ഫംഗസ് രോഗം വരും. 4 മണിക്ക് മുമ്പ് തന്നെ ഓർഗനെ നനച്ചിരിക്കണം. സ്പ്രേ രീതിയിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. 4 മണി കഴിഞ്ഞാലോ മഴക്കാറുള്ളപ്പോഴോ ഓർഗനിന് വെള്ളം തളിക്കാൻ പാടില്ല. രണ്ടാമത് ഇത് ലൈറ്റ്. എല്ലാ ഓർഗനും ഒരേപോലെ ലൈറ്റല്ല. അപ്പോൾ ഓർഗിഡ് വാങ്ങുന്ന ആൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏത് വെറൈറ്റിയാണ്. ചില ഓർഗനിന് 50% സൂര്യപ്രകാശത്തിൻ്റെ പകുതി മതി. ചിലതിന് കുറച്ചുകൂടി തണൽ വേണം. ചിലത് ഫുൾ സൂര്യപ്രകാശത്തിൽ പൂക്കൂ. ആ നിൽക്കുന്ന ചെടി ഫുൾ സൂര്യപ്രകാശത്തിലേ അത് പൂക്കൂ. നല്ല 1 മീറ്റർ നീളമുള്ള പൂ വരുന്നതാണ് ആ ചെടി. പക്ഷേ ഇന്നിന് ഏകദേശം 50% വെയിലേ വേണ്ടു. കൂടിയാൽ ഇത് ഇല കരിഞ്ഞു പോകും. വേറെ ചിലതിന് ഫലനോപ്സിസ്, അത് അതിനേക്കാളും കുറച്ച് തണൽ വേണം, പക്ഷേ ടെമ്പറേച്ചർ ഉണ്ടാവില്ലേ അത് പൂക്കും. അങ്ങനെ ഓരോ വെറൈറ്റിക്കും ഉണ്ട്. വായു സഞ്ചാരം നന്നായി ഉണ്ടാകണം. നല്ല വായു സഞ്ചാരം ഉണ്ടെങ്കിലേ ഇതൊക്കെ. കാര്യം ഇതെല്ലാം ഒരു മരത്തിൽ വളരുന്ന ചെടികളായതുകൊണ്ട് ആ രീതിയാണ് ഉള്ളത്. കാര്യം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. മരത്തിൽ വളരുന്ന ചെടിയായതുകൊണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ അവനെ പിടിച്ചു കെട്ടി വളർത്തുന്ന മാത്രമേ ഉള്ളൂ. പ്രകാശവും ചൂടും നിയന്ത്രിക്കാനാണ് നമ്മൾ വല കെട്ടിയിരിക്കുന്നത്. ഈ ഷെയ്ഡ് നെറ്റ് പ്രകാശം തീരെ കുറച്ചുള്ളതിന് കൂടുതൽ ഷെയ്ഡ് കൊടുക്കണം. എന്തായാലും സൂര്യപ്രകാശത്തിൻ്റെ അളവ് സെയിമാണ്. പ്രകാശം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ച് കൂടുതൽ പ്രകാശം കിട്ടുന്നത്. പ്രകാശം നല്ല പ്രകാശം വേണ്ടത് ഓപ്പണായിട്ട് വയ്ക്കണം. ഓക്കെ. പക്ഷെ എന്നാലേ പൂക്കൂ. നല്ല ചൂടും നല്ല വളവും നല്ല പ്രകാശവും ഒക്കെ ഉണ്ടെങ്കിലേ ഓർക്കിട്ട് പൂക്കൂ, അല്ലെങ്കിൽ ചെടിയായി നിൽക്കുകയുള്ളൂ.
ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഡെൻഡ്രോബിയം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഈ ഒരുപാട് എൻ്റെ പേഴ്സണൽ കളക്ഷൻസും പിന്നെ ബിസിനസ് ചെടികളുടെ ആവശ്യകത കൂടിയപ്പോൾ മറ്റ് തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ആൾക്കാരിൽ നിന്നും വാങ്ങിയ വെറൈറ്റീസും ഒത്തിരി ഉണ്ട്. ഇതിന് ഒരു മീഡിയം സൺലൈറ്റ് ആണ് വേണ്ടത്. അതിനാണ് ഈ 50% ഷെയ്ഡ് നെറ്റ് കൊടുത്തിരിക്കുന്നത്. വളരെ പല കളേഴ്സും ഉള്ള ഒരു ഫ്ലവറാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നതും കൃഷി ചെയ്യാൻ എളുപ്പവും ഉള്ള ഒരു വെറൈറ്റിയാണിത്. ഇത് ആന്റിനേറ്റം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. കാര്യം പൂക്കൾക്ക് ആന്റലോപ്പ് മാനിന്റെ കൊമ്പ് പോലെ ഉണ്ടാവും. അത് സ്പെഷ്യൽ വെറൈറ്റി ആന്റിനേറ്റം. വേണ്ട, മറ്റേ നഴ്സറി പോയി ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ വേരുകൾ സ്ത്രീകളുടെ മുടി പോലെ ഇങ്ങനെ താഴോട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. കാര്യം നഴ്സറിയിൽ ഇതിന് ഹ്യൂമിഡിറ്റി അധികം ആവശ്യമുള്ള ഒരു ചെടിയാണ്. വേരുകൾക്ക് എപ്പോഴും നനവുണ്ടാകണം. ചെടിച്ചെടിയിൽ വേര് കുഴിച്ചിട്ട് വളർത്താൻ പറ്റില്ല, കാര്യം വേരുകൾ അഴുകിപ്പോകും. നല്ല എയറേഷൻ വേണം, വേരിൽ വെള്ളം കെട്ടുകന്നാൽ അഴുകിപ്പോകും. നമ്മുടെ ടെറസിൽ നഴ്സറി കൊടുക്കുന്ന പോലെ വെള്ളക്കെട്ട് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇത് എൻ്റെ ഒരു രീതിയാണ്. കമ്പി വല കൊണ്ടൊരു നെറ്റ് ഉണ്ടാക്കിയിട്ട് അടിയിൽ നമുക്ക് ഈർപ്പം കൊടുക്കാൻ വേണ്ടി തൊണ്ടും വോളും ചേർന്ന് കുറച്ച് ഭാഗവും ബാക്കി ഇഷ്ടംപോലെ വായു കിട്ടത്തക്ക രീതിയിൽ വേരികൾക്ക് ഒരു തടസ്സം കൂടാതെ പൊതിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. കൂടെ കൂടെ ഇതിൽ നമ്മുടെ സ്പ്രേയർ കൊണ്ട് വെള്ളം അടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഈർപ്പം കിട്ടും, നല്ലപോലെ വളരുകയും നല്ലപോലെ പൂക്കുകയും. ഇത്ര ആകർഷണീയമായ പൂ കിട്ടുന്ന വേറെ ചെടി വിരളമാണ്. ഇത് ഡാൻസിങ് ലേഡി എന്ന് പറയും, ഡാൻസിങ് ഗേൾ എന്ന് പറയും. സാധാരണ നമ്മൾ കാണുന്ന യെല്ലോ ഡാൻസിങ് ഫ്ലവറാണ് കാണുന്നത്, ഓൺസീഡിയം വെറൈറ്റിയാണ്. ഇത് ഷാരി ബേബി, നല്ല സ്മെല്ലായിരിക്കും. മിക്കവാറും എപ്പോഴും പൂക്കുന്ന ഒരു വെറൈറ്റി. ഇതെല്ലാം ഇതുപോലെ തണ്ട് വന്നിട്ട് ഏകദേശം 1 മീറ്റർ ഹൈറ്റിൽ നിറച്ച് പൂക്കളുണ്ടാവും. 2-3 ആഴ്ച മണത്തോടുകൂടി അത് നിലനിൽക്കും. ഇത് ഡെൻഡ്രോബിയം നൊബൈൽ ആനുവൽ ഫ്ലവർ ചെയ്യുന്നതാണ്. ഫ്ലവേഴ്സ് എല്ലാം ഇതുപോലെ ആയിരിക്കും. ഇലയോടൊപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുവന്ന പല കളേഴ്സിലുണ്ട്. ഇതിപ്പോൾ ചുവന്ന പൂക്കളായിരിക്കും. ഇതിൻ്റെ ഡെൻഡ്രോബിയം നൊബൈൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആണ്, ലോകത്തെല്ലാ സ്ഥലത്തും ഉള്ള ചെടികളാണ്. വീട്ടിൽ നമ്മൾ ചെറിയ ചെടിച്ചെടിയിലൊക്കെ വയ്ക്കാൻ ഭംഗിയുള്ളതായിരിക്കും. ഇത് ഗ്രാമറ്റോഫൈലം സ്ക്രിപ്റ്റോ എന്ന് പറയും. വലിയ ഫ്ലവർ, രണ്ട് ആനക്കൊമ്പുകൾ നിൽക്കുന്നത് പോലെ ഇരിക്കും. ഇതിൻ്റെ ഒരു ബഞ്ചിൽ 100 കണക്കിന് ഫ്ലവർ ഉണ്ടാവും. ഒരു ഗ്രീനിഷ് യെല്ലോ വെറൈറ്റിയാണിത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പൂത്ത് വരുമ്പം വളരെ മനോഹരമായിരിക്കും, ഒത്തിരി ദിവസം നിൽക്കുകയും ചെയ്യും. ഗ്രാമറ്റോഫൈലം സ്ക്രിപ്റ്റം. ഇത് ഫോക്സ്ടെയിൽ ഓർക്കിഡ് എന്ന് പറയും, റിംഗോസ്റ്റൈലിസ് റെട്ടൂസ. ഇതിന്ന് ഒരു ചെടിയിൽ നിന്ന് 2-3 ഫ്ലവർ ബഞ്ച് വരും. കുറുക്കൻ്റെ വാല് പോലെ ഇരിക്കും. വൈറ്റും പിങ്കും ചേർന്ന് അത്ര മനോഹരമായ പൂക്കളായിരിക്കും. ഇത് ഇയർലി ഫ്ലവർ ചെയ്യുന്നതാണ്, റിംഗോസ്റ്റൈലിസ് റെട്ടൂസ.